എല്ലാവർക്കും വൈകുന്നേരമായപ്പോൾ ഐസ്ക്രീം കഴിക്കാനൊരു മോഹം. അങ്ങനെ ഞങ്ങൾ വളരെയധികം നൊസ്റ്റാളജിയുള്ള കാറവാൻ ഐസ്ക്രീം കഫേയിലേക്കാണ് വന്നതുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കൊച്ചിയിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐസ്ക്രീം പാർലറാണ്. വളരെയധികം ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് അവർ തരുന്നത്. ഇവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് കാക്കനാടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവിന് ഏത് ഫ്ലേവർ ഐസ്ക്രീം എടുക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതരത്തിലുള്ള ഐസ്ക്രീം അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ കുക്കി ആൻഡ് ക്രമും ട്യൂട്ടി ഫ്രൂട്ടി ചോക്ലേറ്റ് എക്സസ് അങ്ങനെയുള്ള കുറച്ച് ഐസ്ക്രീമൊക്കെ ട്രൈ ചെയ്തു. അവൾക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ട്രിപ്പിൾ സൺഡേ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്യാൻ വേണ്ടി മെനു കാർഡ് നോക്കുകയാണ്. അപ്പം മെനു കാർഡിൽ എനിക്കധികം കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഡബിൾ ചോക്ലേറ്റ് സൺഡേയും ഐസ്ക്രീമാണ് ഫലൂഡയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എല്ലാവരും നോക്കി പലവിധത്തിലുള്ള ഐസ്ക്രീംസാണ് ഞങ്ങൾ പറഞ്ഞത്. സൺഡേസ് പലവിധം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള മെനു കാർഡ്. ഇവർ ഒത്തിരിയധികം സൺഡേസും അത് ബ്രൗണീസും അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങൾ അവിടെ ഉണ്ട്. ക്ലാസിക് ഫലൂഡാസാണ് ഏറ്റവും അവിടുത്തെ അടിപൊളി. ഫലൂഡാസും ഡബിൾ ചോക്ലേറ്റ് സൺഡേ മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ. അപ്പം ഞങ്ങൾ കാരവാൻ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫലൂഡാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി ഫലൂഡ, പിസ്ത ഷേക്ക്, ഡബിൾ ചോക്ലേറ്റ് സൺഡേ ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റം. ഇഫ് യു ആർ എ ചോക്ലേറ്റ് ലവർ, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അത്രയും ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺഡേ. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. രുചി പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല, അത്രയും ടേസ്റ്റാണ് അതിലെ വാനില സോസൊക്കെ. ഇതും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കാരവാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറിയും ക്രീമൊക്കെ ഇട്ടിട്ടുള്ള ഐസ്ക്രീമാണ്. ഒരു സൺഡേ ആണ്, നിറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഉറപ്പായിട്ടും അതും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫലൂഡാസാണ്. ഫലൂഡ നമുക്ക് അവിടെ മിനി സൈസ് ഉണ്ട്. മിനി എന്ന് വെച്ചാൽ റെഗുലർ സൈസും ലാർജ് സൈസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലാർജ് സൈസ് ഒരു മിനി സൈസ് തന്നെ, റെഗുലർ സൈസ് തന്നെ മതിയാവും നമുക്ക്. ഒരാൾക്കത് തന്നെ ധാരാളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഷെയർ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ വലുത് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ സ്ട്രോബെറി ഫലൂഡയും ഓർഡർ ചെയ്തായിരുന്നു. അതിൽ സ്ട്രോബെറി ഐസ്ക്രീം ആയിരുന്നു. ഇതിൽ പൈനാപ്പിൾ ഐസ്ക്രീമും വാനില ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും വരും. അങ്ങനെ ഇതും നല്ല ടേസ്റ്റാണ്, ഇതും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ പിസ്ത ഷേക്ക് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് കട്ടപ്പാലിലല്ല ഷേക്ക്, സാധാരണ ഗുഡ് ലൈഫ് പോലത്തെ പാലിലാണ് അവർ അടിച്ചുതരുന്നത്. അതുകൊണ്ട് ഷേക്ക് പറയണമെന്ന് ഞാൻ പറയില്ല. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ട്രിപ്പിൾ സൺഡേ നല്ലതായിരുന്നു. അതിനകത്ത് സ്ട്രോബെറിയും പൈനാപ്പിളും വാനിലയാണ് വന്നത്. പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും ഐസ്ക്രീം പാർസൽ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.